നമസ്കാരം, ഞാൻ ദീപ ജോസ്. കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്രശ്നം സിപിഐ സിപിഎം ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്നു. ബ്രഹ്മപുരം കത്തുമ്പോൾ ഇടതുമുന്നണിയും പുകയുകയാണ്. മാലിന്യ സംസ്കരണ വിഷയങ്ങളിൽ സിപിഐ വളരെ മുൻപ് തന്നെ എതിർപ്പുമായി രംഗത്തുണ്ട്. ഇപ്പോൾ സിപിഐഎമ്മിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് പൊതുരംഗത്ത് വന്നിരിക്കുകയാണ് സിപിഐ. മാലിന്യ സംസ്കരണ കരാർ ഉറപ്പിക്കുന്നതിൽ വൻ അഴിമതിയുണ്ടെന്ന് സിപിഐ നേരത്തെ തന്നെ കൗൺസിൽ യോഗങ്ങളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒരു വർഷം മുൻപേ തന്നെ ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് നടത്തിപ്പ് പുതിയ കമ്പനിയെ ഏൽപ്പിച്ചപ്പോൾ സിപിഐ ശക്തമായ എതിർപ്പ് പറഞ്ഞിരുന്നു. പുതിയ കമ്പനിയെ തിരഞ്ഞെടുത്തത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്നായിരുന്നു ആക്ഷേപം. നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചനകളില്ലാതെ സിപിഎം ഏകപക്ഷീയമായി മുന്നോട്ട് പോകുന്നതിനാൽ ഉണ്ടാകുന്ന തിരിച്ചടിയാണ് ഇതെല്ലാമെന്ന് സിപിഐ പറയുന്നു. ഭരണം നിലനിർത്താനായി സ്വീകരിച്ച ചില വിട്ടുവീഴ്ചകളാണ് പ്രതിസന്ധിയുടെ രാഷ്ട്രീയ കാരണമെന്നും സിപിഐ ചൂണ്ടിക്കാട്ടുന്നു. മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്നതിനായി കൊച്ചി കോർപ്പറേഷൻ വീണ്ടും ടെൻഡർ ക്ഷണിക്കാൻ പോവുകയാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുമ്പോൾ നിലവിൽ ആ പണി ചെയ്ത കമ്പനിക്ക് തന്നെ പ്രവൃത്തി നീട്ടിക്കൊടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ ബ്രഹ്മപുരത്തെ തീപിടുത്തമെന്നും സിപിഐ സംശയിക്കുന്നുണ്ട്. തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിൽ ബ്രഹ്മപുരത്ത് നടക്കുന്ന ബയോ മൈനിങ് കരാർ റദ്ദാക്കണമെന്നാണ് സിപിഐയുടെ ആവശ്യം. മുതിർന്ന സിപിഎം നേതാവ് വൈക്കം വിശ്വന്റെ അടുത്ത ബന്ധുവിന്റെ ബംഗളൂരു ആസ്ഥാനമായുള്ള കമ്പനിയാണ് ബയോ മൈനിങ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. കമ്പനിക്ക് വഴിവിട്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുവെന്ന ആക്ഷേപവും കൗൺസിൽ യോഗങ്ങളിൽ മുൻപേ ഉയർന്നിട്ടുണ്ട്. ബയോ മൈനിങ്ങിൽ നിന്ന് വേർതിരിക്കുന്ന RDF ബ്രഹ്മപുരത്ത് നിന്ന് മാറ്റാതെ പുതിയ വൈദ്യുതി പ്ലാന്റ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കാനായി അവിടെ തന്നെ സൂക്ഷിക്കാൻ അനുമതി നൽകിയതിനെയും സിപിഐ എതിർത്തിരുന്നു. എന്നാൽ എതിർപ്പുകളെയെല്ലാം അവഗണിച്ച് കമ്പനിക്ക് സർക്കാർ അനുമതി നൽകുകയായിരുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ ആ തീരുമാനവും ഏറെ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്.